കോതമംഗലത്തെ സ്റ്റുഡിയോ ഉടമ എൽദോസ് പോളിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു എൽദോസിനെ കൊലപ്പെടുത്തിയ സുഹൃത്ത് എൽദോ ജോയും അച്ഛനമ്മമാരും അറസ്റ്റിലായി തിങ്കളാഴ്ചയാണ് ചേലാട് നിരത്തുകണ്ടത്തിൽ എൽദോസ് പോൾ കൊല്ലപ്പെട്ടത് പ്രതിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ മൃതദേഹം കനാലിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി വിവരങ്ങളുമായി ജയ്സൺ മണിയങ്ങാട് ചേരുകയാണ് ജയ്സൺ എങ്ങനെയാണ് പോലീസ് ഈ പ്രതികളിലേക്ക് എത്തുന്നത് എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ജൂലിയറ്റ് തിങ്കളാഴ്ച പുലർച്ചെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു എൽദോസ് പോൾ മരിച്ചതായി ബൈസൻവാലി കനാലിന് സമീപം അതായത് ബൂത്താൻ കെട്ട് ഹൈ ലെവൽ കനാലിന് സമീ സമീപത്തായി മരിച്ച നിലയിൽ കാണുന്നത് തൊട്ടടുത്ത് എൽദോസ് പോളിൻ്റെ ബൈക്ക് മറഞ്ഞ നിലയിൽ കണ്ട് കണ്ടെത്തിയിരുന്നു ഇത് ഒരു കൊലപാതകമാണോ ഇത്തരത്തിലൊരു അപകടം അവിടെ സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്ന് അന്ന് തന്നെ നാട്ടുകാർ പോലീസിനെ അറിയിച്ചതാണ് തുടർന്ന് എൽദോസ് പോളിൻ്റെ മാതാപിതാക്കളും ഇത്തരത്തിലൊരു സംശയം ഉന്നയിച്ചു എൽദോസിന് അന്ന് മരിക്കുന്നതിന് തലേദിവസം രാത്രി ഒരു ഫോൺ വന്നിരുന്നു തുടർന്ന് എൽദോസ് പുറത്തുപോയി അതിനുശേഷം തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി തുടർന്ന് മരിച്ച നിലയിൽ എൽദോസിനെ കാണുകയാണ് ചെയ്തത് എന്ന് മാതാപിതാക്കൾ അറിയിച്ചിരുന്നു ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അവസാനം വിളിച്ച ഫോൺ രേഖകൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് എൽദോസ് ജോയി എന്ന ആളിലേക്ക് എത്തുന്നത് എൽദോസ് ജോയിയും എൽദോസ് പോളും തമ്മിൽ സാമ്പത്തികമായി ചില ഇടപാടുകളുണ്ടായിരുന്നു വാങ്ങിയ പണം തിരികെ നൽകാമെന്നറിയിച്ചാണ് എൽദോസ് ജോയ് വീട്ടിലേക്ക് സുഹൃത്തായ സ്റ്റുഡിയോയുടെ എൽദോസ് പോളിനെ വിളിച്ചു വരുത്തുന്നത് അതിനുശേഷം വീട്ടിൽ വെച്ച് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് ഇവർ നൽകിയ മൊഴി മൃതദേഹം മാതാപിതാക്കളായ ജോയിയുടെയും ജോളിയുടെയും സഹായത്തോടു കൂടി ജോയുടെയും മോളിയുടെയും സഹായത്തോടു കൂടി കനാലിന് സമീപം കൊണ്ട് ഇടുകയാണ് ചെയ്തത് ഇത്തരത്തിൽ ആണ് കൊലപാതകം നടത്തിയത് എന്ന വിവരം ആണ് ഈ മൂന്ന് പേരും മൊഴി നൽകിയിരിക്കുന്നത് മൂന്ന് പേരുടെയും അറസ്റ്റ് ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കൊലപാതകം നടന്ന സ്ഥലത്തും കനാലിന് സമീപം എത്തിച്ച് ഇവരുടെ തെളിവെടുപ്പാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിനുശേഷം മൂവരെയും കോടതിയിൽ ഹാജരാക്കും ജൂലിയറ്റ് വിവരങ്ങൾ നൽകിയത്